ഏതൊരു പെൺകുട്ടികളും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആക്രമണങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അങ്ങനെ വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അതിക്രമിക്കാൻ വരികയോ ചെയ്താൽ എങ്ങനെയാണ് അതിനെ നേരിടാൻ ഒരു പെൺകുട്ടി തയ്യാറെടുക്കേണ്ടത്? ഏത് തരത്തിൽ മാർഷൽ ആർട്സ് ആയാലും ഏത് രീതിയിലാണ് അവർ അതിനെ നേരിടേണ്ടത് എന്നതിനെ കുറിച്ചൊരു അഭിപ്രായം? ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആദ്യത്തെ നമ്മുടെ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്. അതായത് നമ്മൾ എവിടെ പോകാതിരിക്കണം, എങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ ഇടപെടാതിരിക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കരുത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇപ്പം നമ്മളൊരു ആവശ്യമില്ല രാത്രി 10 മണിക്ക് ശേഷം ലോൺലി ആയിട്ട് ഒരു ഏരിയയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇപ്പം പബ്ബിലോ അല്ലെങ്കിൽ ഡിസ്കോത്തേക്കിലോ ഒക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്, അത്രയും ലേറ്റായിട്ട് പോകാൻ പറ്റിയ ആൾക്കാരാണോ, അതൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് യു വിൽ ബി ഇൻ ട്രബിൾ, സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കാര് അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ കോമൺ സെൻസോട് നമ്മൾ ആദ്യം ചിന്തിക്കണം, നമ്മളൊക്കെ നമ്മളത് ചെയ്യണോ, നമ്മളവിടെ പോകണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അഥവാ നമ്മളങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാതിരിക്കുക, നമ്മൾ ചിന്തിക്കുക ഇതിനകത്തൊന്നും രക്ഷപ്പെടാനായിട്ട് എന്താണ്. അപ്പോൾ നമ്മളെ ഒരാൾ കയറി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെങ്ങനെ പിടിക്കാതിരിക്കണം എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാനുണ്ട്, ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണം, ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണം, കയ്യെ പിടിച്ച്. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എങ്ങനെ നമ്മൾ അതിൽ നിന്ന് നമ്മളവർ പിടിക്കാതിരിക്കണമെന്ന്. പിടിച്ചാലല്ലേ ഉള്ളു പ്രശ്നം, പിടിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ എന്തോ അഥവാ ആ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ സോ മെനി ടെക്നിക്സ്. അതായത് ഇപ്പം നമ്മുടെ കയ്യെ കയറി ഒരാൾ പിടിക്കുക, അപ്പോൾ പിടിച്ച് നീക്കുക. ഈ കയ്യെ കയറി പിടിച്ചു കഴിയുമ്പോഴത്തേന് ഇതുണ്ട്, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നും ചിലപ്പോൾ പോരത്തില്ല. അത് ഇങ്ങനെ ഒന്ന് ചിരിഞ്ഞിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് ഉണ്ടോ, ഇപ്പം ഇങ്ങനെ ഒന്ന് കൈ തിരിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പോകും, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കാണിക്കുകയാണെങ്കിൽ ഇത് പിടിച്ചോ, ഇതുണ്ട്, ഇങ്ങനെ ഒന്ന് തിരിക്കുക, അതെ അതെ ഇത് ഇങ്ങനെ ഇഞ്ഞു പോകും. അത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല. പക്ഷേ ഈ ഒരു പിടുത്തം കൊണ്ട് മാത്രം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നിർത്തത്തില്ല. ഇപ്പം ഞാൻ കയ്യെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ സമയം ഈ ടൈം പോരാ, ഈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അറ്റാക്ക് ഇതായിരിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യാമെന്ന് കാണിക്കുന്ന വീഡിയോസും അതല്ല റിയൽ ലൈഫിൽ നമുക്കുണ്ടാകുന്നത്. കാരണം ഒരറ്റാക്ക് കൊണ്ട് ഒരാൾ നിർത്തത്തില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ മാർഷൽ ആർട്സിൽ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല കയ്യെ പിടിക്കാതിരിക്കുക. ഞാൻ ഇങ്ങനെ കയ്യെ പിടിക്കാൻ വരുമ്പോൾ കൈ വലിച്ചേക്കുക, മനസ്സിലായില്ലേ? ഇപ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുക, ഞാൻ കൈ പിടിക്കാൻ ബാക്കിലേക്ക് കൈ ഇങ്ങനെ വലിച്ചേക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് ഓടിക്കൂ, യു റൺ അവേ. ഈ പിടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ പുറകുന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ഇപ്പോൾ ഇത് കാണിച്ചാൽ ചെറുതൊരെണ്ണമാണ്. അപ്പോൾ ഇത് പെടലേക്ക് പിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പെടലേക്ക് ഇങ്ങനെ ഇനി പിടിച്ചു, രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഇതുണ്ടോ, ഇതിങ്ങനെ പിടിച്ചിരിക്കുകയല്ലേ? ഇപ്പം ഇത് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതായത് ഈ കൈ കൊണ്ട് ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ നിസ്സാരമായിട്ട് ഇപ്പോൾ പെള്ളിക്ക് വേണ്ടി വേറെ രീതിയിൽ തന്നെ ഇങ്ങനെ പിടിച്ച് ഒരു ഇതുമില്ലാതെ ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇതുണ്ട്, ഇതിൽ ഈസി ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ടെക്നിക്ക്. പിന്നെ വേറെ ടെക്നിക്ക് ഇങ്ങനെ പിടിച്ചോളൂ, നമ്മുടെ ഈ അണിവരലല്ലേ ഭയങ്കര സെൻസിറ്റീവാണ്, ഇതങ്ങ് ഒടിച്ചു കളയാ. രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ട് എത്ര ശക്തനാണെങ്കിലും ഇപ്പം ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അണിവരലെ പിടിക്കുക, ചാടി എൻ്റെ അണിവരലെ പിടിക്കുക, രണ്ട് അണിവരലും പിടിച്ചോളൂ. ഞാൻ ഒരു പുറയിലേക്ക് വളയ്ക്കുക, ഒരു ഒടിച്ചു കളഞ്ഞേക്കുക. കാരണം യു ഹാവ് ടു സേവ് യുവർ സെൽഫ്. നമ്മൾ അതിനകത്ത് സോഫ്റ്റ്നെസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഏറ്റവും വലിയ സാധനം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചോളൂ, ഇതുണ്ട് കണ്ണി കിട്ടും, സിമ്പിൾ, കണ്ണങ്ങ് പൊട്ടിച്ചേക്കുക. ഈ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തണ്ടേ? അപ്പം ഇതൊന്നും നമ്മൾ അതിന്റെ സോഫ്റ്റ്നെസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. സത്യത്തിൽ ഞാൻ പേടിച്ചു. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞില്ല, നമ്മൾ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആകരുത്. പാനിക്കായി ഒച്ചയും ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ, ഒരു സ്ത്രീ ഒരു സിറ്റുവേഷൻ ചെന്ന് പെട്ടു, ഇപ്പം ചെന്ന് പെട്ടു ന്യൂയോർക്ക് ഭയങ്കരമായിട്ട് സറൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിറ്റൻ ദാറ്റ് യുവർ ഗ്രീൻ ഫോർ വാട്ടർ വേർ ദേവാണ്. മനസ്സിലായില്ല എന്നാ ഉദ്ദേശിച്ചതെന്ന്. ഇപ്പം സെക്ഷലി ആണ് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മളങ്ങ് പ്രിറ്റൻഡ് ചെയ്തേക്കുക, ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്.
ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ചുമ്മാ ഒരു പ്ലേ അറൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ലുക്ക് ഫോർ സം എസ്കേപ്പ് റൂട്ട്. ഇവിടെ വച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് അതേ വിൽ ബി മോർ അഗ്രസീവ്, കാരണം അവർ നോർമലല്ല, നോർമലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്യുക, നമ്മൾ ഓക്കെ ആണ് അഗ്രി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഫാൻ്റെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. യു ഹാവ് ടു ആക്ച്വലി ഓൾ ദ വിമൻ ഷുഡ് ട്രെയിൻ ഇൻ മാർഷൽ ആർട്സ്. അതെ, എവരിബഡി ഷുഡ് ട്രെയിൻ ഇൻ മാർഷൽ ആർട്സ്. സ്മോൾ സ്മോൾ തിങ്സ് ക്യാൻ സേവ് യുവർ ലൈഫ്.